നമസ്കാരം. കോവിഡ് രാജ്യത്ത് വളരെയധികം ഭീതി പടർത്തി തുടരുമ്പോൾ പല തരത്തിലുള്ള പ്രതിരോധ മരുന്നുകളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ ഹോമിയോ പ്രതിരോധ മരുന്നുകൾക്കുള്ള പങ്ക് എന്താണെന്ന് നമ്മളിൽ പലർക്കും ഇപ്പോഴും അറിവില്ല എന്നതാണ് സത്യം. ഹോമിയോപ്പതിയുടെ സാധ്യതകളെക്കുറിച്ചും കോവിഡ് പ്രതിരോധ മരുന്നുകളെക്കുറിച്ചും കുട്ടികൾക്ക് എങ്ങനെ ഹോമിയോ മരുന്നുകൾ ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതിനെക്കുറിച്ചും ഡോക്ടർ അമ്പിളി പി നായർ തത്വമായി ന്യൂസിനോട് വിശദീകരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അമ്പിളി പി നായർ, മെഡിക്കൽ ഓഫീസറാണ്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. മൂവാറ്റുപുഴ അടുത്ത് മാറാടി എന്നുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് ജോലി ചെയ്യുന്നത്. COVID-19 വന്നതിന് ശേഷമുണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു റൂറൽ ഏരിയയാണ്. അവിടെ നമ്പർ ഓഫ് പേഷ്യൻസിൻ്റെ കാര്യത്തിൽ ഒരു ഗണ്യമായ കുറവ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്പർ കുറവുണ്ട്. നമ്മളിപ്പോൾ അസുഖങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു അക്യൂട്ട് ഡിസീസ് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ആളുകൾ സഫർ ചെയ്യുന്ന അസുഖങ്ങൾ, എന്നിങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അക്യൂട്ട് ഡിസീസിൻ്റെ കാര്യത്തിൽ കുറേ കുറവുണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പെട്ടെന്നുണ്ടാകുന്ന ജലദോഷം, തുമ്മൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ വേദനകൾ, ഇവയെല്ലാം അപ്പോൾ ആളുകൾക്ക് ഈ വേഗത്തിൽ എത്താൻ പറ്റില്ല എന്നുള്ള കാരണത്തിൽ മാത്രം ആളുകൾ വരാതിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എന്നാൽ ക്രോണിക് കേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ, സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ട്. അവരെ എങ്ങനെയെങ്കിലും വരാൻ നോക്കും. അതുകൊണ്ട് നമ്പർ ഓഫ് പേഷ്യൻസിൻ്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ജോലി ചെയ്യുന്നത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഞങ്ങൾ ഹോമിയോ ഡോക്ടേഴ്സിൻ്റെ ഒരു കേസ് ടേക്കിംഗ് മോഡ് തന്നെ വ്യത്യാസമുണ്ട്. ആളുകളെ ഇരുത്തി ഒരു പനിയാണ് അല്ലെങ്കിൽ ഒരു കഫക്കെട്ടാണ് ആണെങ്കിൽ പോലും നേരിട്ട് ആളുകളായിട്ട് സംസാരിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകളുടെ ഏറ്റക്കുറിച്ചിലുകൾ മനസ്സിലാക്കി അവരുടെ ശാരീരിക മാനസിക പ്രത്യേകതകൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. അപ്പോൾ തീർച്ചയായിട്ടും ആളുകളെ കണ്ട് തന്നെ നമുക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ പലപ്പോഴും ഒരു ടെലിമെഡിസിൻ രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട് എങ്കിൽ പോലും ഹോമിയോപ്പതിയെ സംബന്ധിച്ച് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കുറേ ഒരു സൈക്കിക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് തുറന്ന് സംസാരിക്കേണ്ടതായി വരും. അപ്പോൾ മരുന്നുകളോടൊപ്പം തന്നെ ഒരു സാന്ത്വന ചികിത്സയും ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ നമുക്ക് കൊടുക്കേണ്ടതായി വരും. ആ ഒരു രീതി നമുക്ക് ഈ ഒരു കോവിഡ് പോലെയുള്ള മഹാമാരി, ആളുകളെ അകറ്റി നിർത്തേണ്ട ഒരു മഹാമാരിയിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളെ നമുക്ക് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും വയ്യാത്ത വളരെ ബുദ്ധിമുട്ടി വരുന്ന ആളുകളായിരിക്കാം. അവരെ നമുക്കൊരു കണ്ണുകൊണ്ട് സംസാരിക്കേണ്ടി വരിക എന്നൊരു ഒരു വലിയൊരു കാര്യമാണ്. അതുപോലെ കൊച്ചുകുട്ടികൾ, കൊച്ചുകുട്ടികളെ കൊണ്ട് വരുമ്പോഴേക്കും പലപ്പോഴും ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവർ കയറി വരാതിരിക്കുക, അകന്നു പോകുന്നൊരു ടെൻഡൻസി സ്വാഭാവികമായിട്ടുമുണ്ട്. നമ്മളുടെ ഒരു ചിരി കൊണ്ട് തന്നെ കുട്ടികളെ നമുക്ക് അടുത്തേക്ക് വിളിക്കാൻ പറ്റും. ഇപ്പം ഒന്നും പറ്റാതെ ഒരു ഒരു അകത്തി നിർത്തി സംസാരിക്കുന്ന ഒരു ചികിത്സാ രീതി ഞങ്ങളെ ഹോമിയോപ്പതിയെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കോവിഡ് വന്നതിന് ശേഷം എന്തെങ്കിലും പോസിറ്റീവായിട്ടുണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ ധാരാളം സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ അതിൽ കണ്ട ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നത്, കുറച്ചുകൂടെ കുടുംബ ബന്ധങ്ങൾ കുറച്ചുകൂടെ അടുത്ത രീതിയിലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അല്ലാത്ത സപ്രഷൻസിലൊക്കെ വന്ന് വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീകൾക്കായാലും അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ വീട്ടിൽ കുറച്ചുകൂടെ സമയം അവർക്ക് ചെലവഴിക്കാൻ പറ്റുന്നത് കൊണ്ടും അവരുടെ വർക്ക് സ്ട്രെസ് കുറഞ്ഞതുകൊണ്ടും കുട്ടികളെല്ലാം കുട്ടികളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കാം. അവർക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് വീട്ടിൽ തന്നെ സംസാരിക്കാനൊരു വേദി കിട്ടുന്നത് കൊണ്ടും അല്പം ഒരു ഒരു വീടിൻ്റെ ഒരു അന്തരീക്ഷത്തിലൊരു മാറ്റം ഉള്ളതായിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ യൂട്യൂബും ധാരാളം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ആളുകളിൽ കൂടുതലായിട്ട് വന്ന കാലഘട്ടമാണല്ലോ ഈ ഒരു 1.5 വർഷം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ആളുകൾ മറ്റുള്ള ഇതിലേക്കുള്ള കോൺസെൻട്രേഷൻ കുറഞ്ഞ് കുറച്ചുകൂടെ ഹെൽത്തിലേക്ക് അല്പം കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യാനും ചിന്തിക്കാനും തുടങ്ങിയതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭക്ഷണ രീതിയിലും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. പിന്നെ നിസ്സാരമായ അസുഖങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി മാറിയിട്ടുണ്ട്. ഒരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഡിസീസ് പലതും അവർ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേഗം ഓടി ഓടി ഒരു ചെറിയ അസുഖങ്ങൾ പോലും വന്നുകൊണ്ടിരുന്ന ആളുകൾ, ആ അസുഖങ്ങൾ ഇപ്പോഴും അവർക്ക് വരുന്നുണ്ടാവാം കുറച്ചെങ്കിലും, പക്ഷേ അവർ അതിനുള്ള മെഡിക്കേഷൻസ് വളരെ കുറഞ്ഞതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഹോമിയോ പ്രതിരോധ മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച് ധാരാളം സംശയങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്.
അത് മറ്റു അസുഖങ്ങളുള്ളവർക്ക് കഴിക്കാമോ എന്ന് തുടങ്ങിയ സംശയങ്ങളാണ്. എന്ത് അസുഖമുള്ള ആളുകൾക്കും കഴിക്കാവുന്നതാണ്. പ്രഗ്നന്റ് ലേഡീസിന് കഴിക്കാം, കൊച്ചുകുട്ടികൾക്ക്, ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കഴിക്കാം, ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അമ്മ കഴിച്ചാൽ മതി. ഇത് രണ്ട് രീതിയിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇന്ന് സ്ട്രിപ്പ് ഫോമിലും ലഭിക്കും, ചെറിയ മിഠായി ഗുളികയിൽ മെഡിസിൻ ഡ്രോപ്പ് ചെയ്ത് മെഡിക്കേറ്റഡ് ഫോമിലും ലഭിക്കുന്നതാണ്. ടാബ്ലറ്റ് ഫോമിലുള്ളതാണെങ്കിൽ ഒരു ടാബ്ലറ്റ് വീതമാണ് അഡൽറ്റ് ആയിട്ടുള്ള ആളുകൾ കഴിക്കേണ്ടത്. കുട്ടികൾ പകുതി ഗുളിക വീതം കഴിക്കണം. ചെറിയ പിൽസ് ആയിട്ടാണെങ്കിൽ നാല് ഗുളികയാണ് മുതിർന്ന ആളുകളും കൊച്ചുകുട്ടികൾ 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ആളുകൾ 2 ഗുളിക വീതവുമാണ് കഴിക്കേണ്ടത്. ഇത് മറ്റ് അലോപ്പതി മരുന്നുകളോ ആയുർവേദ മരുന്നുകളോ കഴിക്കുന്ന ആളുകൾക്കും കഴിക്കാം. ആ മരുന്നുമായിട്ട് കുറച്ച് സമയ വ്യത്യാസത്തിൽ കഴിക്കണം. രാവിലെ ആഹാരത്തിന് മുമ്പായിരിക്കണം ഇത് കഴിക്കേണ്ടത്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ ഹോമിയോപ്പതിയിൽ നമ്മൾ ആദ്യം മെഡിസിൻസ് ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. മൈൽഡ് ടു മോഡറേറ്റ് കേസുകൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് നോക്കാമെന്നുള്ളൊരു അനുവാദം ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒപ്പം പ്രതിരോധ മരുന്നുകൾ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് വഴി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മ്യൂൺ ബൂസ്റ്ററാണ് ഈ മരുന്ന്. ഈ മരുന്ന് പെട്ടെന്ന് ഈയിടെ കണ്ടുപിടിച്ച ഒരു മരുന്നല്ല. അത് മുമ്പ് കാലാകാലങ്ങളായിട്ട് ഹോമിയോപ്പതിയിൽ പല അസുഖങ്ങൾക്കും യൂസ് ചെയ്യുന്ന ഒരു മരുന്നുകളാണ്. നമ്മുടെ ഒരു ഇമ്മ്യൂൺ റേസറായിട്ട് ഉപയോഗിക്കാനാണ് ഇപ്പോൾ ഈ ആഴ്സാൽബ എന്നുള്ള മരുന്ന് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഈ മരുന്ന് 3 ദിവസം അടുപ്പിച്ച് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഡോസിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒപ്പം 3 ആഴ്ച കഴിയുമ്പോൾ 21 ദിവസം കഴിയുമ്പോൾ വീണ്ടും കഴിക്കേണ്ടതാണ്. ബൂസ്റ്റർ ഡോസ് കഴിക്കണം. വൺസ് ഒരു പ്രാവശ്യം മാത്രം കഴിച്ച് നിർത്താനുള്ള മരുന്നുകളല്ല ഇത്. 3 മാസം എത്ര നാൾ നമുക്ക് ഈ സാഹചര്യം നിലവിലുണ്ടോ അത്രയും നാൾ നമ്മൾ 3 ആഴ്ച കൂടുമ്പോൾ കഴിക്കേണ്ടതാണ്. പ്രൈമറി കോണ്ടാക്ട് വന്ന ആളുകളിലെ കേസിൽ 3 ദിവസത്തിന് പകരം 7 ദിവസമാണ് ഈ മരുന്ന് കഴിക്കേണ്ടത്. മറ്റു പാർശ്വഫലങ്ങൾ ഏതുമില്ലാത്ത ഹോമിയോപ്പതിയെ നമുക്ക് വിശ്വസിച്ച് സ്വീകരിക്കാമെന്ന് പറഞ്ഞു വെക്കുകയാണ് ഡോക്ടർ അമ്പിളി പി നായർ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.